സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ട് സൗരയുദ്ധവും അതിൻ്റെ സവിശേഷതകളും എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം, പിന്നെ അന്തർഗ്രഹങ്ങൾ, അവയുടെ പ്രത്യേകതകളൊക്കെയാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രഹങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയുടെ സ്ഥാനം, പിന്നെ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ നാല് ഗ്രഹങ്ങളുടെ പ്രത്യേകതകളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഗ്രഹങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം, ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്ക് എത്രാമത്തെ സ്ഥാനമാണിത്? ഒരു സ്ഥിരം ചോദ്യമാണ്. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ സ്ഥാനം 5-ാം സ്ഥാനമാണുള്ളത്. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി 5-ാമത്തെ സ്ഥാനമാണ്. അപ്പം ഇതും ഈ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വ്യാഴത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ്. വ്യാഴം ഏറ്റവും ഗുരുത്വാകർഷണമുള്ള ഗ്രഹം, ഏറ്റവും ഗുരുത്വാകർഷണം കൂടിയ ഗ്രഹം വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? അത് വ്യാഴമാണ്. ഇനി വ്യാഴത്തിൽ ഒരു ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിക്കും. ചുവന്ന, വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴത്തിലാണ് വലിയ ചുവന്ന പൊട്ട്. ഇനി ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം, ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് 79 ഉപഗ്രഹങ്ങളാണ് നിലവിലുള്ളത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 79. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപ്പകലുകൾ ഉള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യാഴമാണ്. നമ്മളിവിടെ പഠിച്ചു ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപ്പകലുകൾ ഉള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. പൗരാണിക സങ്കല്പത്തിൽ ബൃഹസ്പതി എന്നറിയപ്പെട്ട ഗ്രഹം, ബൃഹസ്പതി എന്നറിയപ്പെട്ട ഗ്രഹം വ്യാഴം. വ്യാഴത്തിനെ കണ്ടെത്തിയത് ആരാണ്? ഗലീലിയോ ആണ്. ഗലീലിയോ ആണ് വ്യാഴത്തിനെ കണ്ടെത്തിയത്. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം ഹൈഡ്രജനാണ്. വ്യാഴത്തിൽ ഈ 79 ഉപഗ്രഹങ്ങളിൽ 4 വലിയ ഉപഗ്രഹങ്ങളാണ് അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ എന്നിവ. ഇവ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പഠിച്ചു വ്യാഴത്തിന് 79 ഉപഗ്രഹങ്ങളാണുള്ളത് എന്ന്. ഈ 79 ഉപഗ്രഹങ്ങളിൽ 4 ഉപഗ്രഹങ്ങളാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ആ 4 ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന്. അപ്പം ഈ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമിഡാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമിഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് അയോ ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം അയോ. വ്യാഴത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഒന്നും കൂടി നോക്കാം. ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ഗുരുത്വാകർഷണം ഉള്ള ഗ്രഹം, ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം, വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം, ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപ്പകലുകളുള്ള ഗ്രഹം, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം, 79 ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത്, പൗരാണിക സങ്കല്പത്തിൽ ബൃഹസ്പതി എന്നറിയപ്പെട്ട ഗ്രഹമാണ് വ്യാഴം, വ്യാഴം കണ്ടെത്തിയത് ഗലീലിയോയാണ്, വ്യാഴത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജനാണ്, വ്യാഴത്തിലെ ഏറ്റവും വലിയ 4 ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അവ അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ എന്നിവയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമിഡ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം അയോ ആണ്. ഇനി ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഉപഗ്രഹം, സാന്ദ്രത ഏറ്റവും കൂടിയ ഉപഗ്രഹം ഏതാണ്? സോറി, സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഭൂമിയാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം. അങ്ങനെയാണെങ്കിൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? ശനിയാണ്. ഇനി കരിമഴ പെയ്യുന്ന ഗ്രഹം ഏതാണ്? കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. വലയങ്ങളുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ശനിയാണ്.
വലിപ്പത്തിൽ സൗരയൂഥത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ശനിയാണ്. വലിപ്പത്തിൽ വലുത് വ്യാഴമാണ്, രണ്ടാം സ്ഥാനത്തിൽ ശനിയാണ്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ടൈറ്റൻ ആണ്. ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നു ഏത് ഗ്രഹം? ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ്. എ, ബി, സി എന്നിങ്ങനെ മൂന്ന് വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. വലിയ വെളുത്ത പൊട്ട്, വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണ്. ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് ഏതിലായിരുന്നു? വ്യാഴത്തിലായിരുന്നു. വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം മീമാസ് ആണ്. ഒന്നുകൂടി നോക്കാം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനി. വലയങ്ങളുള്ള ഗ്രഹം ശനി. വലിപ്പത്തിൽ സൗരയൂഥത്തിൽ രണ്ടാം സ്ഥാനമാണ് ശനിക്ക്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. എ, ബി, സി എന്നിങ്ങനെ മൂന്ന് വലയങ്ങളുള്ള ഗ്രഹം ആണ് ശനി. വെളുത്ത വലിയ പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. അടുത്തത് യുറാനസ്. ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം യുറാനസ് ആണ്. ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം യുറാനസ് ആണ്. ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു, കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു, പച്ചഗ്രഹം എന്നറിയപ്പെടുന്നു. ധ്രുവ പ്രദേശങ്ങളില് സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ആദ്യത്തെ ഗ്രഹം യുറാനസ് ആണ്. അപ്പൊ യുറാനസിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം യുറാനസ് ആണ്. അരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, പച്ചഗ്രഹം എന്നൊക്കെ യുറാനസ് അറിയപ്പെടുന്നു. ധ്രുവ പ്രദേശങ്ങളിൽ സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. അടുത്തത് നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആയതുകൊണ്ട് തന്നെ പരിക്രമണ ദിവസം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നെപ്റ്റ്യൂൺ ആണ്. അപ്പൊ ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് വ്യാഴത്തില്, വെള്ളപ്പൊട്ട് കാണപ്പെടുന്നത് ശനിയില്, കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണില്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലിയ ഗ്രഹങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. വലിയ പേരിലുള്ള വലയങ്ങൾ ഉള്ള ഗ്രഹം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിലുള്ള വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. എ, ബി, സി എന്നീ വലയങ്ങളുള്ള ഗ്രഹം ഏതായിരുന്നു? ശനിയാണ്. ശനിയുടെ വലയങ്ങളാണ് എ, ബി, സി. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ പേരിലുള്ള വലയങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ട്രൈറ്റൺ ആണ്. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. ശനിക്ക് 82 ഉപഗ്രഹങ്ങളാണുള്ളത്. ഈ പോയിന്റിലൂടെ വിട്ടുപോയി. ശനിക്ക് 82 ഉപഗ്രഹങ്ങളാണുള്ളത്. വ്യാഴത്തിനുള്ളത് 79 ഉപഗ്രഹങ്ങളാണ്. ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 82, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 79. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 8 ഗ്രഹങ്ങളും അവയുടെ പ്രത്യേകതകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും എന്നൊരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റിവിഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.